CPM പ്രതിരോധത്തിലായോ ADGP RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയില്ലെന്നാണ്. എന്റെ ഉത്തരം പ്രതിരോധത്തിലായിരിക്കുന്നു എന്ന് തന്നെയാണ്. ഒപ്പം ഒരു കാര്യം കൂടി പറയേണ്ടതുണ്ട്. ഞാൻ ആ വിഷയത്തിലേക്ക് അഡ്രസ് ചെയ്യുന്നതിന് മുമ്പ് ഒരു ബാക്ക്ഗ്രൗണ്ട് ചെക്ക് കൂടി പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാം. ADGP RSS നേതാക്കളെ കണ്ടു എന്ന വ്യാഖ്യാനമാണ് ഇതുവരെയും നിലവിലിരിക്കുന്നത്. രണ്ടു നേതാക്കളുമായി നടത്തിയ ചർച്ചയാണ് ഇപ്പോൾ പ്രതിപക്ഷം ഉന്നയിക്കുന്നതും. അതിലൊരെണ്ണം 2023 May 22 തൃശ്ശൂരിലെ പാറമേക്കാവ് വിദ്യാമന്ദിറിൽ ദത്താത്രേയ ഹൊസമുള്ളയുമായി നടത്തിയ കൂടിക്കാഴ്ച. ആ കൂടിക്കാഴ്ചയാണ് യഥാർത്ഥത്തിൽ പ്രധാനപ്പെട്ട വിഷയമായി ഞാൻ കണക്കാക്കുന്നത്. രണ്ടാമത്തത് റാം മാധവുമായുള്ള കൂടിക്കാഴ്ച നടന്നിരിക്കുന്നത് ഡിസംബറിലാണ്. പക്ഷെ ആ കൂടിക്കാഴ്ചയിൽ സംശയിക്കത്തക്കതായി ഒന്നുമില്ല. കാരണം ഇന്ത്യ ടുഡേയുടെ കോൺക്ലേവ് ആണ്, അതൊരു പരസ്യമായ പ്രോഗ്രാമാണ്. ദാറ്റ്സ് എൻ ഓപ്പൺ പ്രോഗ്രാം, ദാറ്റ്സ് എ പബ്ലിക് പ്രോഗ്രാം. അപ്പോൾ അതുകൊണ്ട് റാം മാധവുമായി ഏതെങ്കിലും തരത്തിൽ ADGP കൂടിക്കാഴ്ച നടത്തിയതിന് പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ട് എന്ന വാദം നിലനിൽക്കില്ല. അതാണ് ഒരു ഫാക്ട്. രണ്ടാമത്തെ ഫാക്റ്റിലേക്ക് വന്നാൽ യഥാർത്ഥത്തിൽ ഈ ജയകുമാറും അജിത് കുമാറും തമ്മിൽ അവർ എഞ്ചിനീയറിംഗ് കോളേജിലെ സുഹൃത്തുക്കളായിരുന്നുവെന്നും ജയകുമാർ ഒരു സൗഹൃദത്തിന് വേണ്ടിയാണ് ഇദ്ദേഹത്തെ കണ്ടതെന്നുള്ളതുമാണ് ഇപ്പോൾ വന്നിരിക്കുന്നൊരു വിശദീകരണം. പക്ഷേ എങ്ങനെയാണ് ദത്താത്രേയ ഹൊസബോളയെ കണ്ടത്, ആരാണ് ദത്താത്രേയ ഹൊസബോള, ആരാണ് ജയകുമാർ എന്നുള്ളത് കൂടി പ്രേക്ഷകർ അറിഞ്ഞിരിക്കണം. ജയകുമാറിന് RSS-ലുള്ള പദവി എന്താണെന്നറിയാമോ? വിശേഷാൽ സമ്പർക്ക പ്രമുഖാണ് എന്ന് പറഞ്ഞാൽ PRO എന്ന് പറയുന്നത് പോലെ പോസ്റ്റാണ്. PR-ന് മുകളിലുള്ള പോസ്റ്റാണ്. അദ്ദേഹത്തിന്റെ ജോലി എന്താണ്? സമൂഹത്തിൽ മുഖ്യധാരയിൽ പൊതുസമ്മതിയുള്ള വ്യക്തിത്വങ്ങളെ RSS-ലെ കടുപ്പിക്കുക. IAS, IPS, സയന്റിസ്റ്റ്, അങ്ങനെ നോളജുമായും അധികാരവുമായും ബന്ധപ്പെട്ട് നിൽക്കുന്ന സിവിൽ സർവീസിലെ ഉദ്യോഗസ്ഥരെയും ശാസ്ത്ര വിജ്ഞാന മേഖലയിലെ ഉദ്യോഗസ്ഥരെയും RSS-ന്റെ ദേശീയധാരയിലേക്ക് കൊണ്ടുവരിക എന്ന ജോലിയാണ് ഈ ജയകുമാറിനുള്ളത്. ആർത്ഥത്തിൽ ജയകുമാറിൻ്റെത് പരസ്യമായ ജോലിയാണ്. RSS-ന്റെ വളരെ കൃത്യമായ സംഘടനാ രീതിയിൽ തന്നെ വ്യക്തമാക്കിയിരിക്കുന്ന ജോലിയാണ്. ഏതെങ്കിലും തരത്തിൽ രഹസ്യമായിട്ടല്ല ജയകുമാർ അത് ചെയ്യുന്നത്. ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെയല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 5 സംസ്ഥാനങ്ങളുടെ ചുമതലയുള്ള ജയകുമാറിൻ്റെ ജോലി ഈ വിശേഷാൽ സമ്പർക്ക പ്രമുഖ എന്ന രീതിയിൽ പൊതുസമ്മതിയിൽ നിൽക്കുന്ന, പൊതുസമൂഹത്തിന് ധാരയിൽ നിൽക്കുന്ന, ജനസമ്മതിയുള്ള, ഒപ്പം തന്നെ വിജ്ഞാനവുമായിട്ടും അധികാരവുമായിട്ടും ഒക്കെ ബന്ധപ്പെട്ടവരെ RSS-ന്റെ ധാരയിലേക്ക് കൊണ്ടുവരികയും അവരതിനെ പ്രേരിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ഇങ്ങനെ കൊണ്ടുവന്ന ഒരുപാട് മനുഷ്യരുണ്ട്. അതിലൊരാൾ APJ അബ്ദുൾ കലാമാണ്. APJ അബ്ദുൾ കലാമിനെ RSS-ന്റെയും BJP-യുടെയും രാഷ്ട്രീയ വലയത്തിലേക്ക് കൊണ്ടുവരുന്നതിൽ നിർണായകമായ സ്വാധീനശേഷി ഈ ജയകുമാറിനുണ്ട്. മറ്റൊന്ന്, UDF-ന്റെ കാലത്തുണ്ടായിരുന്ന ഒരു സിവിൽ സർവൻ്റ് ഉണ്ട്, നമ്മുടെ ആനന്ദബോസ്. ആനന്ദബോസിനെ BJP-യിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം നടത്തിയത് അദ്ദേഹമാണ്. ഈ CPI നേരടക്കമുള്ള ചീഫ് സെക്രട്ടറിമാരെ ഭാരതീയ വിചാര കേന്ദ്രത്തിൻ്റെ പരിപാടികൾ സുദർശൻ ഇരിക്കുന്ന സമയത്ത് കൊണ്ടുവന്നിരിക്കുന്നത് ഇദ്ദേഹമാണ്. അപ്പോൾ ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അതൊരു ചെറിയ കാര്യമല്ല, അദ്ദേഹത്തിൻ്റെ ഔദ്യോഗികമായ RSS അദ്ദേഹത്തിന് ഏൽപ്പിച്ചിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചുമതലയാണ്. അദ്ദേഹത്തിൻ്റെ സുഹൃത്തു കൂടിയായ, സ്വാഭാവികമായും സിവിൽ സർവീസിൽ പേഴ്സണൽ മന്ത്രാലയത്തിന് താഴെ ജോലി ചെയ്യുന്ന അജിത് കുമാറിനെ അദ്ദേഹം പോയി കാണുന്നു. എന്നിട്ട് ദത്താത്രേയുമായി കൂടിക്കാഴ്ചയ്ക്ക് പോകുന്നു. ഇത്രയും ഭാഗമാണ് ഇതിനകത്തെ ഫാക്ച്വൽ പോയിന്റ്. ഇനി എന്താണ് ദത്താത്രേയ ഹൊസബോളെ സംസാരിച്ചത് എന്നതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. അതെങ്ങനെയാണ് CPM-നെ പ്രതിരോധത്തിലാക്കുന്നത് നമുക്കറിയില്ല. ദത്താത്രേയ ഹൊസബോളയും അജിത് കുമാറും തമ്മിൽ നടന്ന സംഭാഷണത്തിൻ്റെ ഒരു ധാരണയും നമ്മൾക്ക് തമ്മിലില്ല. നമ്മൾ ആർക്കുമില്ല, പ്രതിപക്ഷത്തിനുമില്ല, ഭരണപക്ഷത്തിനുമില്ല, സ്പെഷ്യൽ ബ്രാഞ്ചിനുമില്ല. ആകെയുള്ളത് സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ, എനിക്കൊന്ന് ADGP ഇൻ്റലിജൻസ് കൊടുത്തിരിക്കുന്ന ഒരു റിപ്പോർട്ടിൽ ഫയലിൽ കുറിച്ചിരിക്കുന്ന രണ്ട് വാക്കുകളാണ്, ഇൻഫോർമൽ പേഴ്സണൽ എന്നാണ് കുറിച്ചിരിക്കുന്നത്. അപ്പോൾ ഇൻഫോർമൽ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവീസ് കണ്ടക്ട് റൂൾസിന് പ്രോട്ടോക്കോളിന് പുറത്താണ്. അതാണ് ഇൻഫോർമൽ എന്ന് കുറിക്കുമ്പോൾ. പേഴ്സണലുമാണ്. അദ്ദേഹം പോയിരിക്കുന്നത് ജയകുമാറിൻ്റെ കാറിലാണ്. ഞാൻ മനസ്സിലാക്കിയത് ജയകുമാറിൻ്റെ കാർ ഡ്രൈവിംഗ് ലൈസൻസ് പോലും ഇല്ല എന്നാണ്. ജയകുമാർ ഒരു ഡ്രൈവറെയും വെച്ചുകൊണ്ടാണ് ഈ ADGP-യുമായി പാറമേക്കാവിലേക്ക് പോകുന്നത്. 3 പേരുണ്ടായിരുന്നു. അദ്ദേഹം ഔദ്യോഗിക വാഹനം ഉപേക്ഷിച്ചാണ് പോകുന്നത്. അതിലാണ് പ്രതിപക്ഷത്തിന് സംശയമുണ്ടാകുന്നത്. CPM പ്രതിരോധത്തിലാവുന്നത് എങ്ങനെയാണ്? നോക്കൂ, ഗവർണർക്കെതിരെ നമ്മൾ കഴിഞ്ഞ ഒരു വർഷമായി CPM തുറന്ന യുദ്ധത്തിലല്ലേ. ഗവർണർ എന്നെക്കുറിച്ചുള്ള ആരോപണം എന്താ? RSS-ന്റെ നയങ്ങൾ സംസ്ഥാനത്ത് നടപ്പിലാക്കാൻ വേണ്ടി ഗവർണർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്ന ഒരു പ്രധാനപ്പെട്ട പോർമുഖം തുറന്നിരിക്കുകയാണ് CPM. ആ ഘട്ടത്തിലാണ് പാർട്ടിയുടെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പോളിറ്റ് ബ്യൂറോ അംഗം, മുഖ്യമന്ത്രിയായി, ആഭ്യന്തരമന്ത്രിയായി ഇരിക്കുന്ന വകുപ്പിൽ തൊട്ടുതാഴെ ADGP-യായി ഇരിക്കുന്നയാൾ, ഇതേപോലെ വിശേഷാൽ സമ്പർക്ക പ്രമുഖിൻ്റെ കൂടെ ദത്താത്രേയെ പോയി കണ്ടുവെന്ന ആരോപണമുണ്ടാവുന്നത്. ഇത് തീർച്ചയായും CPM-ന്റെ ആരോപണത്തിൻ്റെ മുനയൊടിക്കും. ഗവർണറെ സംബന്ധിച്ച് അതെല്ലാം പരസ്യമായ കൂടിക്കാഴ്ചകളാണ്. RSS-മായി കൂടിക്കാഴ്ച നടത്തുന്നത്, അദ്ദേഹം BJP അനുഭാവം പുലർത്തുന്നത്, ഇതൊക്കെ പരസ്യമായ കാര്യങ്ങളാണ്. അദ്ദേഹത്തിന് പരസ്യമായാണ് അദ്ദേഹം എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ട്, ഒന്നും രഹസ്യമായിട്ടല്ല. പക്ഷേ രഹസ്യമായി ഏതെങ്കിലും തരത്തിൽ RSS-നെ സഹായിച്ചോ എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്നലെ ഉണ്ണി ബാലകൃഷ്ണൻ സൂചിപ്പിച്ചൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ടല്ലോ. സർവീസ് റൂൾസിൽ പറയുന്നത് പോലെ ഈ അൺഓതറൈസ്ഡ് കമ്മ്യൂണിക്കേഷൻ ഓഫ് ഇൻഫർമേഷൻ നടന്നിട്ടുണ്ടോ? കാരണം എന്താ? ഈ ADGP വിചാരിച്ചാൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ സാധിക്കും.
ഒന്ന്, ബി ജെ പിക്ക് താല്പര്യമുള്ള ആളുകളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കേസുകളിൽ നിലപാടെടുക്കാൻ, അത് എടുക്കണമോ വേണ്ടയോ ഏത് രീതിയിൽ അന്വേഷണം കൊണ്ടുപോകാം എന്നുള്ളത് നിലവിൽ ഒരു എ ഡി ജി പിക്ക് സ്വാധിക്കും. നോക്കൂ, സംഘർഷങ്ങൾ ഏറെയുള്ള ഒരു സംസ്ഥാനത്ത്, ആർ എസ് എസ് ബി ജെ പി സംഘർഷം, സി പി എം സംഘർഷമുള്ള ഒരു സംസ്ഥാനത്ത് ഇങ്ങനെ ഒരു ക്രമസമാധാനത്തിൻ്റെ ചുമതലയുള്ള എ ഡി ജി പി ആ രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ, അങ്ങനെ ഏതെങ്കിലും ഒരു ഇൻഫർമേഷൻ ഉണ്ടായിട്ടുണ്ടോ? രണ്ടാമത്തത് നോക്കൂ, ഫോൺ ടാപ്പിംഗ്. ഫോൺ ടാപ്പിംഗിന് ഒരു പ്രൊവിഷൻ ഉണ്ട്. നിലവിൽ ഹോം സെക്രട്ടറിയുടെ ഉത്തരവുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ സംസ്ഥാനത്ത്, അല്ലെങ്കിൽ ഇന്ത്യ രാജ്യത്ത് തന്നെ ഫോൺ ടാപ്പിംഗ് നടക്കൂ, അതായത് ഇന്റർസെപ്റ്റ് ചെയ്യാൻ സാധിക്കൂ. പക്ഷേ മറ്റൊരു പ്രൊവിഷൻ കൂടി കിടപ്പുണ്ട്. എന്താണെന്നറിയാമോ? ഈ നക്സലൈറ്റ് മാവോബാധിത മേഖലകളിൽ പ്രത്യേക ഉത്തരവിട്ട് കഴിഞ്ഞാൽ, മാവോയിസ്റ്റ് നക്സലൈറ്റുകൾ എന്ന് നമുക്ക് സംശയമുണ്ടെങ്കിൽ അവരുടെ ഫോൺ ചോർത്താൻ ഒരു ഓപ്ഷൻ, ലൂപ്പ് ഹോൾ ഉണ്ട്. അപ്പോൾ ഇതടക്കമുള്ള കാര്യങ്ങളിൽ എ ഡി ജി പിക്ക്, ക്രമസമാധാനത്തിന് എ ഡി ജി പിക്ക് വേണ്ടി വന്നാൽ സംസ്ഥാനത്തെ നേതാക്കളുടെ ഫോൺ ടാപ്പ് ചെയ്യുന്നതിനുള്ള അധികാരമുണ്ടെന്നിരിക്കെ, അഥവാ ഈ രീതിയിൽ ഓപ്പറേറ്റ് ചെയ്യാമെന്നിരിക്കെ, ഇത്തരത്തിൽ എന്തെങ്കിലും നീക്കം നടന്നിട്ടുണ്ട്? ഇതൊക്കെ ഒരുപക്ഷെ വലിയ വന്യമായ ഭാവനകളായിരിക്കാം. പക്ഷേ ആ ഭാവനകൾ നമ്മുടെ മുന്നിൽ സി പി എം നിലവിൽ സ്വീകരിച്ചിരിക്കുന്ന പ്രതിരോധത്തിന്, രാഷ്ട്രീയ മാർഗത്തിന് ഘടകവിരുദ്ധമായി നിൽക്കുന്ന ഒന്നാണ്. ആശയത്തിന് ഘടകവിരുദ്ധമാണ് സി പി എം ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന പ്രചരണത്തെ സംബന്ധിച്ചിടത്തോളം അത് പ്രതിരോധത്തിലാക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് വളരെ പെട്ടെന്ന് തന്നെ പാർട്ടി സെക്രട്ടറിക്ക് എനിക്ക് തൃപ്തി ഇല്ല എന്നത് തന്നെയല്ലേ നിങ്ങൾക്ക് മനസ്സിലായത്, തൃപ്തി ഉണ്ടെന്നാണോ മനസ്സിലായത് എന്ന ചോദ്യത്തിൽ പ്രതിഫലിക്കുന്നതും. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. പക്ഷേ ഈ സാഹചര്യത്തിൽ പ്രതിപക്ഷം മുഖ്യമന്ത്രിക്കെതിരെ ആക്രമണം കടുപ്പിക്കുമ്പോൾ ഞാനതിലെ തൃശ്ശൂർ പൂരം കലക്കി എന്നൊരു ഗൂഢാലോചന ഞാൻ വിശ്വസിക്കുന്നതേയില്ല. കാരണം ആ സാഹചര്യമേ ആയിരുന്നില്ല 2023. അതിനേക്കാൾ ഗൗരവമേറിയ വിഷയമാണ് ഞാൻ മനസ്സിലാക്കുന്നത്, സി പി എമ്മിനെ പ്രതിരോധത്തിലാക്കുന്നതും എ ഡി ജി പിക്കെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണവും. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്ത് ഏതെങ്കിലും തരത്തിൽ അനുകൂലമായൊരു തീരുമാനമെടുത്തിട്ടുണ്ടോ നമുക്കറിയില്ല, അത് നമ്മുടെ മുന്നിൽ നിൽക്കുന്നതാണ്. പക്ഷേ പ്രതിപക്ഷം ഈ സാഹചര്യം മുതലെടുത്ത്, അഥവാ ഇത് പ്രതിപക്ഷം ശ്രമിക്കുന്നത് ഈ രാഷ്ട്രീയ സാഹചര്യം മുതലെടുത്ത് മുഖ്യമന്ത്രിയിലേക്ക് ആക്രമണം കുറിപ്പിക്കാനാണ്. ഒന്ന് ഞാൻ ഓർമ്മിപ്പിക്കാം, 2006 പറവൂരിൽ ഗുരുജി അനുസ്മരണ വേളയിൽ പറവൂരിലെ സ്കൂളിൽ പോയി ഗോൾവാൾക്കറിന് മുന്നിൽ തിരി കൊളുത്തി നിൽക്കുന്നത് നമ്മുടെ പ്രതിപക്ഷ നേതാവാണ്. ആ ദൃശ്യം അന്ന് പുറത്തുവിട്ടത് നമ്മൾ മനസ്സിലാക്കുന്നത് ഹിന്ദു ഐക്യമുന്നണിയുടെ നേതാവാണ്. അന്ന് ഗോൾവാൾക്കറിന് മുന്നിൽ തിരിതെളിച്ച പ്രതിപക്ഷ നേതാവാണ് ഇന്നിപ്പോൾ മുഖ്യമന്ത്രിക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നത്, എ ഡി ജി പിയെ മുന്നിൽ നിർത്തി എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. രണ്ടാമത്തെ ഒരു കാര്യം, അന്ന് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തുണ്ടായിരുന്ന സെൻകുമാറും ജേക്കബ് എവിടെ നിൽക്കുന്നു എന്നുള്ള ചോദ്യം നമ്മുടെ മുന്നിലുണ്ട്. ഈ ചോദ്യങ്ങളെല്ലാം വിരൽ ചൂണ്ടുമ്പോൾ ഇതൊരു സി പി എം പ്രതിരോധത്തിലാവുന്ന രാഷ്ട്രീയ സാഹചര്യത്തെ സ്വാഭാവികമായും പ്രതിപക്ഷം ഉപയോഗപ്പെടുത്തും. അതിനെ മുഖ്യമന്ത്രിയിലേക്ക് കേന്ദ്രീകരിക്കുന്നതിന് പിന്നിൽ ഈ പറയുന്നത് പോലെ മറ്റൊരു ഭാവനയിൽ, മറ്റൊരു വന്യമായ ഭാവനയിൽ നമ്മൾ നോക്കിയാൽ എ ഡി ജി പിയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാതിരിക്കുന്നത് എന്തുകൊണ്ട് എന്നൊരു വലിയ പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. ആ ചോദ്യത്തിനുള്ള ഉത്തരം പ്രതിപക്ഷം വ്യക്തമാക്കേണ്ടത് കൂടിയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ രണ്ട് വിഷയങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ സി പി എം പ്രതിരോധത്തിലാണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും പ്രതിരോധത്തിലാണ്. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം, അത് പ്രതിപക്ഷം ഈ രാഷ്ട്രീയ സാഹചര്യം ഉപയോഗപ്പെടുത്തുന്നു. അതിൽ പൂരം കലക്കി എന്നത് ഈ കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെടുത്തി ഏതെങ്കിലും തരത്തിൽ നമുക്ക് പറയുക സാധ്യമല്ല. അത്തരത്തിലുള്ള ആരോപണങ്ങൾ ഇന്നിപ്പോൾ പ്രതിപക്ഷ നേതാവ് തന്നെ പിൻവലിച്ചിട്ടുണ്ട്. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരിക്കുന്നതും. അപ്പോൾ സി പി എം പ്രതിരോധത്തിലാണോ എന്ന ചോദ്യത്തിന് സി പി എം പ്രതിരോധത്തിലാണ് എന്നാണ് എൻ്റെ നിലപാട്. Meet the editors.